മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പുറ നമ്മുടെ ഹീറോ മാസ്റ്ററോ പഴയ മോഡൽ മാസ്റ്ററോ വണ്ടി വണ്ടി ജനസർവീസായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചേക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് കുറച്ച് പൊടിയൊക്കെ ഉണ്ടെന്നുള്ളത് ഒന്ന് ക്ലീൻ ആക്കി റിസെറ്റാക്കിയാൽ മതി. എയർ ഫിൽറ്റർ ബോക്സൊക്കെ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോണ്ടല്ലോ, ക്ലച്ചിനകത്ത് ഓയിലീക്ക് ഉണ്ട്, ഇതുണ്ട്, ഈ സൈഡിലൊക്കെ ഓയിൽ വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഈ സൈഡിലെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള ഓയിൽ ലീക്കായിട്ട് ആ ഓയിൽ വന്നേക്കണം ഈ സാധനം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ അത് മാറ്റി കളഞ്ഞേക്കാം. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ വേരിയേറ്റർ ബോഡി അതിൻ്റെ റോളർ വെയിറ്റ് സാധനങ്ങളൊക്കെയാണിത്. അത് നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല, സാധാരണ നമ്മുടെ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളുള്ളൂ, വേറെ കംപ്ലൈൻ്റ് എന്ന് പറയാവുന്ന രീതിയിലേക്കുള്ള തേമാനങ്ങളൊന്നും ഇല്ല അതിനകത്ത്. പിന്നെ അതിൻ്റെ ബെൽറ്റാണത്, ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്. പക്ഷേ അതിൻ്റെ നമുക്ക് സെൻറ്റർ ഭാഗങ്ങൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സെൻറ്ററിൽ ഓരോ പോയിൻറ്റും നമ്മൾ ചെക്ക് ചെയ്യുന്ന ഭാഗത്ത് അതിനകത്ത് ഇങ്ങനെ ചെറിയ ക്രാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലത് ഇച്ചിരി ഡീപ്പാണ്, ഇതുണ്ട്, ഇതൊക്കെ ഇച്ചിരി താഴ്ചയിലേക്കുള്ള പൊട്ടലുണ്ട് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല അത്യാവശ്യം നല്ല കയറ്റം, അത് അത്യാവശ്യം നമ്മൾ സ്പീഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റിയിടുന്നതാണ് നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമ്മൾ ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത്ര ഒരു ക്രാക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ കൈയോടെ മാറ്റി കളയണം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഉപയോഗം പോലെ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത സർവീസ് വരെ എത്തിക്കാമെന്ന് മാത്രം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തും ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ സൈഡിലൊരു ഓയിൽ ലീക്ക് വന്നിട്ടുണ്ട്. അത് ഈ ഹെഡ് കവർ ഗ്യാസ് കെറ്റിനാണ്, അത് അഴിച്ച് കഴിഞ്ഞാൽ റബ്ബർ ബീഡിങ് ആണ്, അത് മാറ്റിയിട്ടാൽ മതി, ആ കംപ്ലീറ്റ് മാറിക്കോളും. പിന്നെ നമുക്കതിൻ്റെ ചോക്കിൻ്റെ കേബിളൊന്ന് മാറ്റിയിടണം. ചോക്ക് ഇടയ്ക്ക് ഉപയോഗിക്കട്ടോ, കാരണം എന്ന് വെച്ചാൽ ചോക്കിൻ്റെ കേബിൾ ഓൾറെഡി ഉപയോഗിക്കാണ്ട് വരുമ്പോഴാണ് ടൈറ്റായിട്ട് പോകണം. അപ്പോൾ കാലത്തൊക്കെ അടിക്കുമ്പോൾ മാത്രം ഒന്ന് ചോക്കിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും, കാലത്ത് മാത്രം. ഇല്ലാത്തപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ആയാലും ചെറിയൊരു ടൈറ്റ് ഉണ്ട്, പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള അത് അങ്ങനെ കിടന്നോട്ടെ. പിന്നെ നമുക്കതിൻ്റെ സി വി ടി ക്ലച്ചിൻ്റെ ബാക്കിൽ ആ പുള്ളി പോലെ വർക്ക് ചെയ്യണ ഭാഗമാണത്. ഈ തുരുമ്പ് ഈ കാണുന്ന ചുമന്ന കളറിലാണ് തുരുമ്പാണ്. അപ്പോൾ അതാരണം നമ്മളത് ഫുള്ളായിട്ടൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട്. ഒരു അല്പം തേമാനം ഉണ്ട്, പക്ഷേ അത് പരമാവധി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ക്ലച്ചിൻ്റെ തന്നെ ക്ലച്ച് വെയിറ്റും അതിൻ്റെ ക്ലച്ച് ഷൂവും അതിൻ്റെ പ്ലേറ്റും ആണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ പിന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്, കാരണം ഈ ക്ലച്ച് ഇത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് അഴിച്ച് റീസെറ്റാക്കി പോകണം. അത് നമുക്ക് നോർമൽ, ഇതൊക്കെ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വന്ന വർക്കുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഡീറ്റെയിലായിട്ട് അഴിച്ച് നോക്കണം കേട്ടോ. പിന്നെ അതിനകത്ത് സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഇന്നർ പൊട്ടിയിരിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റിയിടേണ്ടി വരും മീറ്റർ വർക്കിംഗ് ആക്കാനായിട്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, ഗ്രീസ് ചെയ്ത് കയറ്റാം. ഇവിടെ ചെറിയ ബുഷിൻ്റെ പ്ലേ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, ഈ സൈഡിൽ ഇത്രയും പ്ലേ ഉണ്ട്. അതാ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി ഇടണം. അതേപോലെ ഫ്രണ്ട് ഷോക്കിൻ്റെ ഇവിടെ വന്ന ബുഷുകളൊക്കെ ഓവലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ ഫ്രണ്ടിൽ നിന്നുള്ളൊരു അസ്വസ്ഥത നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണല്ലോ. പ്ലഗ് പറഞ്ഞ പോലെ പ്ലഗ് നോക്കുന്നുണ്ട്. പ്ലഗ് നല്ല അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം നല്ല ഗോൾഡൻ കളറിലാണ് പ്ലഗിൻ്റെ പോയിൻ്റ് ഒക്കെ വരുന്നത്. വേറെ കംപ്ലൈൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ നമുക്കിത് മിരിക്കുന്ന ബാറ്ററി 2022 മോഡൽ ബാറ്ററിയാണ് ആമറോണ്ടെ. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് കൂടി നടത്തി വിടുന്നുണ്ട്, കാരണം എന്ന് വെച്ചാൽ വാറണ്ടി പീരീഡിലുള്ളതാണ്, എന്നാൽ പോലും നമ്മൾ ബാറ്ററി ടെസ്റ്റ് കൂടി നടത്തണം കേട്ടോ. വോൾട്ടൊക്കെ ഹൈ വോൾട്ട് ഉണ്ട്, 13 വോൾട്ടോളം ഉണ്ട്. അപ്പോൾ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ അറിയാലോ. ആ ഓക്കെയാണ്, ഗുഡ് ബാറ്ററി ആയിട്ട് കാണിക്കുന്നുണ്ട്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ നിലവിൽ ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ. ഒന്ന് എഞ്ചിൻ ഓയിൽ മാറണം, പിന്നെ അതേപോലെ ഫ്രണ്ടിൽ ബുഷ് സെറ്റ് ഒക്കെ ഡാമേജ് ഉണ്ട്. അപ്പോൾ അത് ഈ ഗ്രീൻ ബുഷ് സ്പീഡോമീറ്ററിൻ്റെ കേബിൾ മാറാനുണ്ട്, ഫ്രണ്ട് അത് സ്പീഡോമീറ്റർ ഇന്നർ പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ ഹെഡിൻ്റെ ഈ സൈഡിൽ വരുമ്പോൾ ഇവിടുത്തെ ഗ്യാസ്കറ്റ് ആ ലീക്കിൻ്റെ ദിവസം പറഞ്ഞല്ലോ. പിന്നെ ക്ലച്ചിനകത്ത് വന്ന ഗ്യാസ്കറ്റും അല്ല ക്ലച്ചിൽ വന്ന ഓയിൽ സീലും ആ മാറ്റണം, അത്ര ഐറ്റംസും മാറ്റണം. നമുക്ക് ആ ബെൽറ്റിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ, കാരണം അത് മാറ്റണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മാറ്റിയിടാം. അതല്ലെങ്കിൽ നെക്സ്റ്റ് സർവീസ് വരെ നമ്മുടെ ഓട്ടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ടൊരു എസ്റ്റിമേറ്റ് ചെയ്യാൻ പെടാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.